സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ചർച്ച നടത്തി. രാവിലെയായിരുന്നു ചർച്ച. സമരക്കാരുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച. നിയമനത്തിന്റെ കാര്യത്തിൽ ഇന്ന് രേഖാമൂലം ഉറപ്പ് ലഭിക്കുമെന്ന് കരുതുന്നതായി റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മുതൽ നിരാഹാര സമരം തുടങ്ങുമെന്നും മുന്നറിയിപ്പ്. 10 വർഷം റാങ്ക് പട്ടിക നീട്ടിയാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ എന്ന് മന്ത്രി ചോദിച്ചതായി LGS റാങ്ക് ഹോൾഡറായ ലയ രാജേഷ് പറഞ്ഞു. സഹോദരി, 10 വർഷം നീട്ടി കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമരം ചെയ്ത് ഞങ്ങളെ നാണം കെടുത്തുന്നത്? അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ നിരാഹാരം തുടങ്ങാനിരുന്നത് വൈകിട്ടത്തേക്ക് മാറ്റിയത് പോലും നമ്മൾ അവരുടേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷേ കൂടുതൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുകയാണ്. അലക്സ്, എന്തൊക്കെയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി ഈ ഉദ്യോഗാർത്ഥികൾ നടത്തിയ ചർച്ചയിൽ വെളിവാക്കപ്പെട്ടത്? മാത്രവുമല്ല, 10 കൊല്ലം നീട്ടിയാലും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നില്ല സഹോദരി, എന്തിന് ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തണം എന്ന് മന്ത്രി ചോദിക്കാൻ ആസ്പദമായ കാര്യം എന്താണ്? എസ്കാനതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് മന്ത്രിയാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. LGS ഉദ്യോഗാർത്ഥികൾ തുറന്നു പറയാൻ മന്ത്രിയുടെ പേര് വെളിപ്പെടുത്താൻ അവർ തയ്യാറല്ല. അതിന് തൽക്കാലം ഈ ഘട്ടത്തിൽ ഒരുക്കമല്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. നമ്മളോട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു ദുരനുഭവമുണ്ടായി. അവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് മന്ത്രിയെ കാണാൻ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോകുന്നത്. നമുക്കിപ്പോൾ ഈ LGSന്റെ ഉദ്യോഗാർത്ഥി ലയ രാജേഷ് നമുക്കൊപ്പം ഉണ്ട്. ലയ, അവർ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരപന്തൽ സന്ദർശിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് തത്സമയം തന്നെ വരാം. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ഏത് മന്ത്രിയാണ് എന്ന് അവർ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. മന്ത്രിയുടെ പേര് പറയാൻ തയ്യാറായിട്ടില്ല. കാരണം ഇന്ന് അവർ അനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം. അതായത് ഇന്ന് ഒരു മന്ത്രിയുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്ന് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? വെളിപ്പെടുത്താനല്ല, നമുക്കങ്ങനെ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആരെയും പരസ്യമായിട്ട് നാണം കെടുത്താനോ അല്ലെങ്കിൽ കഴിവാരി തേക്കാനോ വേണ്ടിയിട്ടല്ല നമ്മുടെ സമരം തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഒരു വ്യക്തി പരാമർശം ഒഴിവാക്കണം നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങളിപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഇവരെ 2 MLA മാരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ദിവസമായിട്ട് നിരാഹാരം ഇരിക്കുന്നത്. അവരോട് ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് പറയുന്നത് എത്രയും പെടുന്നത് അവസാനിപ്പിക്കും. കാരണം അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്രയും മോശമായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്രയും വിഷമമാണ്. ഞങ്ങൾ മനസ്സുകൊണ്ട് പോലും ഒരാളെയും ദ്രോഹിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഈ സമരംഗത്തേക്ക് വന്നത്. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണോ നമ്മൾ മന്ത്രിയെ കണ്ടത്? തീർച്ചയായിട്ടും. ഞങ്ങള് കാരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യാതിരിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സർക്കാരിന് എതിരാണ് ഞങ്ങളെന്ന് ചിന്തിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മന്ത്രിയെ കാണുക. കാരണം ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് കാണാനായിട്ട് പോയി കണ്ടു. പക്ഷെ അദ്ദേഹം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നമുക്ക് അറിയില്ല. കാരണം ഒരു പക്ഷേ ഞങ്ങൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റിലുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ റാങ്കുകൾ ചോദിച്ചു. അപ്പൊ എന്റെ റാങ്ക് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം റാങ്ക് ലിസ്റ്റ് നീട്ടി കിട്ടിയാലും കിട്ടാത്ത ഒരു റാങ്ക് ആണല്ലോ സഹോദരി, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഗവൺമെന്റിനെ കരിവാരിത്തേക്കുന്നത്? പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോക്കായി പോയി. എനിക്കൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം മുൻകാലങ്ങളിൽ ഇത്ര നടന്നിരുന്നു, അല്ലെങ്കിൽ സേഫ് ഇപ്പോൾ നിലവില് ഇത്ര വേക്കൻസി ആയി ഒന്നും പറയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആകെ ഷോക്കായി പോയി. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഔദ്യോഗികമായൊരു രേഖാപോലുള്ള ഒരു ഉറപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം പോസിറ്റീവായി ഈ സമരത്തെ കാണുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ അത് നിരാശാജനകമാണോ? എങ്ങനെയാണ് അത് കാണുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ നിന്നത്. ഇന്നലെ നമ്മളുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മന്ത്രിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങള് എന്തായാലും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ നമ്മളായിട്ട് ഇനി അവരെ ചെന്ന് കണ്ടില്ല എന്ന് വേണ്ട എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ പോയി കണ്ടത്. രാവിലെ 6:30 അവിടെ എത്തിയതാണ്, കണ്ടു. പക്ഷേ ഇങ്ങനെ പക്ഷെ ഇന്ന് പറഞ്ഞത് ചീഫ് സെക്രട്ടറി എല്ലാ സെക്രട്ടറിമാരുമായിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലൊരു നടപടി ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹമായിരുന്നത്. സർക്കാരിന്റെ രേഖാമൂലമുള്ള ഉറപ്പ് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അറിയുന്നില്ല. കാരണം ഇന്നലെ നിയമമന്ത്രി പറഞ്ഞു ഉത്തരവ് ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു മന്ത്രിയെ കാണാൻ പോയപ്പോ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ടം ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പല്ല, രേഖാമൂലം ഒരു ഉത്തരവ് ഇറങ്ങില്ല എന്നെങ്കിൽ. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്, നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.